ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ട് കാണാം, ഈ കഞ്ചാവ് മയക്കുമരുന്ന്, മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ എന്തല്ലേ. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ് പിള്ളേർ വലിച്ചു കയറ്റുന്ന സാധനം എന്താണെന്ന് ഇതുവരെ ശാസ്ത്രമൊന്നും അന്വേഷിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സാധനമാണ് കഞ്ചാവിനെ പറ്റി. ഗൂഗിളിൽ അന്വേഷിക്കുമ്പോൾ കിട്ടുന്നത് ഓക്കെ, അതിന് ഇന്ന പോലെ സൈഡ് എഫക്റ്റ് ഉണ്ട്, അത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകും, അതിന് ഇത്ര ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ടാണ് ചിലർ വന്നിട്ട് ഇത് കൊള്ളാമെന്ന് പറയുന്നത്. സത്യത്തിൽ അത് കഞ്ചാവിനെ പറ്റി എഴുതിയേക്കുന്നത്, അല്ലാതെ ഇവിടെ ആരും വലിക്കുന്ന സാധനത്തിനെ പറ്റി അല്ല എഴുതിയേക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. വലിക്കുന്ന മുഴുവൻ പിള്ളേരെ ശ്രദ്ധിക്കുക, പണി വരുന്നുണ്ട് ഒരാഴ്ച. അത് പോലീസ് പിടിക്കുമെന്നുള്ള കേസൊന്നും അല്ല, നല്ല രീതിയിൽ സൈഡ് എഫക്ട്സ് ഉണ്ട്. ലങ്സ്, ലിവർ, കിഡ്നി, പിന്നെ അത്യാവശ്യം നെർവസ് അങ്ങനത്തെ ഇഷ്യൂസ്, പിന്നെ ബ്രെയിൻ സെൽസിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ കിഡ്നി, ലിവറും ലങ്സിനും നല്ല ഒന്നാം തരം പണി കിട്ടും, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഇതിനകത്ത് എന്തോ കെമിക്കലൊക്കെ മിക്സ് ചെയ്താൽ വരുന്നത്. ഈ കെമിക്കലിനെയൊക്കെ നമ്മുടെ ബോഡി കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, പിന്നെ പോരാത്തതിനിപ്പോൾ വേറൊരു പ്രശ്നമുള്ളത്, ഈ കേരളം വിട്ട് പുറത്തു പോകുന്ന വിദ്യാർത്ഥികളിൽ കൂടുതൽ പേരും ഈ LSD, പിന്നെ കൊക്കെയിന്, എക്സ്റ്റസി, വേറൊരു സാധനമുണ്ട് MDMA എന്നോ അങ്ങനെയാണ് പറഞ്ഞിട്ട് പൊടി എന്തോ ടാബ്ലറ്റ് രൂപത്തിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ സംഭവത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിന് വെളിയിലൊക്കെ അത്യാവശ്യം ഇതൊന്നും വലിയ കാര്യമല്ലാതെ കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ ഇവിടുന്ന് പുറത്തു പോകുന്ന ഒരു വാക്സിൻ മേടിച്ചുകൊണ്ടിരുന്ന കഞ്ചാവും ചരസും ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ റേഞ്ച് മാറി. ഈ LSD എന്നൊക്കെ പറഞ്ഞ സാധനം അല്ല, എക്സസി പില്ല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു മനുഷ്യന് എത്രത്തോളം കഴിക്കാമെന്നുള്ളൊരു ധാരണ ഈ പിള്ളേർക്ക് ആർക്കും ഇല്ല. അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഇവർക്ക് കിട്ടിയിട്ടില്ല, അതിനെ കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് പറ്റുന്നുമില്ല. പണ്ടൊക്കെ ഈ പെത്തഡിൻ, മോർഫിൻ ഇങ്ങനെയുള്ള ഡ്രഗ് അബ്യൂസൊക്കെ കൂടുതലാണ്. ഒരു 2010 വരെയൊക്കെ, 2010 2008 2008 കൊണ്ട് അതിൻ്റെ ആ ട്രെൻഡും കഴിഞ്ഞ് പകരം 2008 2009 കഴിഞ്ഞപ്പോഴത്തേക്കും കൊക്കെയിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേരളത്തിൽ, എക്സ്റ്റസി പില്ല് ഇതൊക്കെ ആയി വന്നു. ഇപ്പോൾ 2014 2015 ആയപ്പോഴാണെന്ന് തോന്നുന്നു ഈ LSD ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതെല്ലാം എനിക്കിങ്ങനെ അറിയാവുന്നതായിരിക്കും അല്ലേ. ഞാൻ ഈ മേഖലയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന പല ആളുകളുമായിട്ട് എനിക്ക് പരിചയമുണ്ടാകുന്നു. അപ്പോൾ പലയിടത്തും പല അപകടങ്ങൾ കണ്ടു. സുഹൃത്തുക്കളായിട്ട് തന്നെ വലിയ പ്രശ്നങ്ങളാണ്, പലരും അടിച്ചുപോയി, ചിലർക്കൊക്കെ ചില മറ്റ് പ്രശ്നങ്ങളെ കാണിച്ചു, മാനസികമായ പ്രശ്നങ്ങളൊക്കെ. കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു, അതിനകത്തൊന്ന് മാറി, പിന്നീട് നല്ല രീതിയിലായി, ഭയങ്കര നല്ല മിടുകനായി മാറി. പക്ഷേ ഇപ്പോൾ വരുന്നവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ LSD ഒക്കെ ഒരു 13 മാക്സിമം ആയിട്ട് 13 സ്റ്റാമ്പ് എന്നതിൻ്റെ കണക്ക്, അത് എത്ര ഡ്രോപ്പിൻ്റെ എത്ര ക്വാണ്ടിറ്റി അല്ല എത്ര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സാധനത്തിൻ്റെയാണ് 13 എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അങ്ങനെ എന്തോ ഒരു കണക്ക് പറയുന്നേക്കാം, മാക്സിമം ഒരു 13 14 അല്ല, അതിൽ കൂടുതൽ ഈ സാധനം ശരീരത്ത് കയറാൻ പാടില്ലാത്തൊരു വസ്തുവാണ്. അതും ഇൻ്റർവെൽസ്, വല്ലപ്പോഴൊക്കെ ആയിരിക്കും സായിപ്പൊക്കെ ഇത് ഉപയോഗിക്കുന്നത് വിവരമുള്ളവൻ. ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് ബിൽ ഗേറ്റ്സും സ്റ്റീവ് ജോബ്സും അതുപോലെ തന്നെ സുക്കൻബർഗൊക്കെ അവരുടെ ഏതോ ആരൊക്കെയോ, ഇതിനകത്ത് ആരാണെന്ന് എനിക്കറിയത്തില്ല, ആരുടെയൊക്കെ ബയോഗ്രഫിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത്രേ അവർ LSD ട്രിപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ചില ഐഡിയ ഒക്കെ വന്നത്. ചിലർക്കുണ്ടാവും, ചിലർക്കുണ്ടാകത്തില്ല. ചിലരുടെ ശരിയാകും, ചിലരുടെ ശരിയാകത്തില്ല. സുക്കൻബർഗിൻ്റെ ചിലപ്പോൾ ശരിയായി കാണും, അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സിൻ്റെ ചിലപ്പോൾ ശരിയായി കാണും. പക്ഷേ ഇവിടെയുള്ള നമ്മളിവിടുത്തെ അജീഷിൻ്റെയും പ്രജീഷിൻ്റെയും കിരണ്ടെയും ഒന്നും ശരിയാണെന്ന് നിർബന്ധം തോന്നുന്നു. അങ്ങനെ കുറേ മണ്ടത്തരങ്ങളിലൂടെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ കിട്ടുന്നത് എല്ലാം തന്നെ അഡൾട്രേറ്റഡ് സാധനങ്ങളാണ്. അതിപ്പോൾ കഞ്ചാവാണേലും കൊള്ളാം, ഹാഷാണേലും കൊള്ളാം, ഇവിടെ ഇവരടിക്കുന്ന LSD എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനമാണെങ്കിലും കൊക്കെയിൻ എന്നൊക്കെ പറഞ്ഞ സാധനം ഇതൊന്നും അല്ല ശരിക്കും. അങ്ങനെ ഒരു സംഭവം ഇന്ത്യ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സാധാരണക്കാരുടെ കയ്യിൽ ഇത്രയും വില കുറച്ചിട്ട്. ഇതൊക്കെ വേറെ എന്തൊക്കെയോ മരുന്നുകളും വിഷമൊക്കെ അടിച്ച് കയറ്റിയും വിടുക, ഇതൊക്കെ വലിച്ച് കയറ്റിയിട്ട് ഈ എന്തോ മനസ്സിലാകും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലീസും എക്സൈസും എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതിനെ തടയാനുള്ള ശ്രമങ്ങൾ ശരിക്കും പരാജയമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാം ഇത്രയും പിള്ളേർ ഇതിനൊന്നും അടിമയാവുകയോ എല്ലാം ഇത്രയും ഇതിനെ എന്താ പറയുക സുലഭമായി മാർക്കറ്റിൽ പലയിടത്തും ഇത് ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ കുറവാണ്, പക്ഷെ എന്നിരുന്നാലും ഇതിനകത്ത് വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാൻ പറയുന്നുണ്ട്, ഈ ഗവൺമെൻറ്റൊക്കെ ലീഗലായിട്ട് ഈ മരിയുവാന എന്ന് പറയുന്ന ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഡീൽ ചെയ്താൽ തന്നെ ശരിക്കും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ചിലർ പറയും ഗേറ്റ് വേറെ കാണാം, അത് കഴിഞ്ഞ് പിന്നെ ഇമ്മർ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുമെന്ന്. പക്ഷേ ഈ സാധനം തന്നെ നല്ലത് കണ്ട് പഠിച്ചതുണ്ടല്ലോ. പിന്നെ മാത്രമല്ല ഇതിന് ശരിക്കും എഡ്യൂക്കേഷനാണ് ആവശ്യം, ഈ ഓരോ സാധനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം, എന്താണ് ഈ അടിച്ചു തുടങ്ങിയവരിൽ ഒരു 95% ആളുകൾക്കും പിന്നീട് നിർത്താനോ കൺട്രോൾ ചെയ്യാനോ എന്നുള്ള കപ്പാസിറ്റി ഒന്നും അവർക്കില്ല, അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കത്തില്ല. പിന്നെ സ്വല്പം ഈ മെൻ്റൽ അല്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ അവരൊന്നും ഇതൊരിക്കലും അവർക്ക് അതിനകത്ത് വിട്ടു പോരാനും പറ്റുന്നില്ല. അപ്പോൾ ഈ സ്ഥിതിക്ക് ഈ പരിപാടി കൃത്യമായി പഠിച്ചിരിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനെപ്പറ്റി അറിയാവുന്നവരാണെങ്കിൽ ചിലപ്പോൾ ആ അറിയാവുന്നത് കൊണ്ട് ഒരു 50% ആൾക്കാർ അറിയാവുന്ന 100% അടിക്കുന്ന ആൾക്കാരുടെ എണ്ണം എടുക്കും, 100 പേരെ എടുക്കാം, 100% അല്ല, 100 പേരെ എടുത്താൽ അതിൽ 50 പേര് ഈ എഡ്യൂക്കേഷൻ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഒന്ന് അതിൻ്റെയൊക്കെ ഒരു ഇൻട്രോലൊക്കെ കൂട്ടി ഇതെങ്ങനെയൊക്കെ മാനേജ് ചെയ്തൊക്കെ അടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർ കൊണ്ടുപോകും. ബാക്കി ഒരു 50% ഇത് കൺട്രോൾ ചെയ്യാതെ പോയാൽ ഒരു പേടിയൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു 10% ആൾക്കാരുണ്ട്, അവരെന്ത് പറഞ്ഞാലും അവർ ചിലപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് അങ്ങ് മരിച്ചു കളയും. വണ്ടിയൊക്കെ സ്പീഡിൽ ഓടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല, ഭയങ്കര സ്പീഡിലൊക്കെ ഓടിക്കുന്ന കള്ളൊക്കെ കുടിച്ചിട്ട്.
അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതറിയാത്ത ഈ ഇപ്പോഴത്തെ ഒരു 50% ആൾക്കാരുണ്ടല്ലോ അടിക്കാറില്, അവരിത് അറിയാത്തവരാണ്. അവരിത് അനുഭവിച്ച് അറിയത്തുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ കിട്ടി കാണുന്നില്ല, ഒരു വേറെ സാഹചര്യത്തിൽ ലിവർ കാണുന്നില്ല, പിന്നൊരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ലങ്സിൽ ഓട്ട വീണു. ഈ അവസ്ഥ ഭയങ്കരമാട്ടോ. സിഗരറ്റ് വലിയുടെ കാര്യത്തിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളതാണ്ട്. ഈ ഓരോരുത്തർക്കുള്ള ദുശീലം കൊണ്ട് ഓരോരുത്തർക്ക് ഓരോ പ്രശ്നമുണ്ടാകും. പക്ഷേ അത് എത്ര സ്പീഡിലാണ്, എത്രാമത്തെ വയസ്സിലാണ് എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം. 20, 24, 25, 26, 27 എന്നൊക്കെ പറയുന്ന ഈ നേരം കൊണ്ട് തന്നെ പലരും അടിച്ച് പോവുക ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഈ വന്ന കാലത്ത് നേരത്തെ അതൊരു 10-30 വയസ്സ് വരെയൊക്കെ നീളുന്നുണ്ടാകും. അത് കഴിഞ്ഞാണ് പലരും ഈ കഞ്ചാവൊക്കെ അടിച്ചുകൊണ്ടിരുന്നാൽ ഈ നിലയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 വർഷമൊക്കെ നിരന്തരം അടിക്കണം. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇനി അതൊരു മാനസികത തെറ്റിയ ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഒരു വർഷം ഉപയോഗിച്ചാൽ മതിയായിരിക്കും. എനിക്കറിയത്തില്ല അതിൻ്റെ ഒക്കെ കണക്ക് എങ്ങനെയാണെന്ന്. പക്ഷേ എന്നാലും അങ്ങനെ ഉണ്ട് അതിനകത്ത്. കാരണം എല്ലാവരും ഒരുപോലെ പ്രശ്നത്തിൽ പെടുന്നില്ല എന്നുള്ളതാണ്. മദ്യപിച്ചാലും കണ്ടിട്ടില്ല, എല്ലാവരും ഒന്നും ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തത്തില്ല. നല്ല രീതിയിൽ മദ്യപിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇതും. പക്ഷേ മറ്റേന്ന് അങ്ങനെയല്ല കേട്ടോ. ഈ ബ്രൗൺ ഷുഗർ, കൊക്കെയിൻ, LSD എന്നൊക്കെ പറഞ്ഞ ഐറ്റത്തിന് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പിന്നെ കൊക്കെയിൻ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഈ സായി പഠിക്കുന്ന കൊക്കെയിൻ അല്ല ഇവിടെയുള്ള ലോക്കൽ അടിക്കുന്നത്. ഇത് വേറെന്തോ സാധനമാണ്. അതിൻ്റെ സൈഡ് എഫക്ട്സ് സായിപ്പ് എഴുതി വെച്ച പുസ്തകത്തിൽ നിന്നൊന്നും നോക്കിയാൽ കിട്ടത്തില്ല. വിക്കിപീഡിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൊക്കെയിൻ ഇത്രയും സൈഡ് എഫക്ട്സ് ഉണ്ട്, കഞ്ചാവിന് ഇത്രയും സൈഡ് എഫക്ട്സ് ഉണ്ടെന്നൊക്കെ വായിക്കാനും അറിയാനൊക്കെ പറ്റും. പക്ഷെ നമ്മളത് അടിക്കുന്ന സാധനം അതല്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ശക്തമായ രീതിയിൽ തടയേണ്ട ഒരു സാധനമാണ്. പല യുവാക്കളുടെയും കിഡ്നിയും ലിവറും ഒക്കെ പോകും, ഇതിനകം പോകും. അടുത്ത ഒരു 2 വർഷം കഴിയുമ്പോൾ തൊട്ട് കാണാൻ പോകുന്ന ചെറുപ്പക്കാരായ ഒരുപാട് ആൾക്കാരുടെ ഈ ശാരീരിക അവസ്ഥ മോശമാകുന്നതായിട്ടായിരിക്കും. യാതൊരു ഡൗട്ടും വേണ്ട. എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നു കയറും, ഞാൻ പറഞ്ഞില്ലേ, ആക്സിഡൻസ് സംഭവിക്കാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്ന് പറയുന്നതിനേക്കാളും മോശമാണ് അറിയാതെ എന്ന് പറയുന്നത്. അറിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒരു സമാധാനമുണ്ട്. ഞാൻ ചിലതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അറിയാം, നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് പറ്റും. പക്ഷേ ഇതങ്ങനെയല്ലെന്ന്, ഇത് അറിയുന്നില്ല പലരും. ഇവർക്ക് യാതൊരു പിടിയില്ല, കഴിഞ്ഞിട്ടാണ് ബോധം വരുന്നത് അപ്പോഴത്തേക്കിന്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാം, നിങ്ങളിതിൻ്റെ എല്ലാം ഡോസൊക്കെ പഠിച്ചു വെച്ചോ. അവിടെ 15 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 7 മതി. കാരണം ഇവിടുത്തെ സാധനം മോശമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കഞ്ചാവ് അടിക്കുന്നത് ഇത്ര വർഷം അടിച്ചാലും വലിയ കുഴപ്പമില്ല എന്നൊക്കെ വല്ലയിടത്തും എഴുതി വെച്ചിട്ട് കണ്ടിട്ട് പാട്ടും കേട്ട് ആ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു വേണ്ട, ബെനീനെ കിട്ടുന്നുണ്ട്. അത് അവരടിക്കുന്ന സാധനത്തിനെ പറ്റി അവർ എഴുതിയിരിക്കുന്നത്, റിയൽ സാധനത്തിനെ പറ്റി. പക്ഷേ നിങ്ങളടിക്കുന്ന സാധനത്തിനാണെങ്കിൽ അത് നേരെ പകുതിയുടെ പകുതി, അങ്ങനെ കാൽഭാഗം. 5 വർഷം വന്നിട്ടുണ്ട്, 2 വർഷം കൊണ്ട് പരിപാടി നിർത്തിക്കും. അത് കഴിഞ്ഞാൽ പണിയാണ്. അതിപ്പോൾ മദ്യത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും നല്ല മദ്യമൊക്കെ കുടിക്കുന്നവർ പറഞ്ഞ കഥയൊക്കെ കേട്ടിട്ട് റിസർച്ചൊക്കെ നടത്തിയത് കണ്ടിട്ട് ഈ നാട്ടിലെ പട്ടച്ചാരമൊക്കെ അടിച്ചിട്ട് അയ്യോ അത് ഇതൊക്കെ ഒന്നാണെങ്കിൽ എങ്ങനെ ഒരു എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ പരിപാടിയാണ് ഈ ഗുളിക, ഈ അത്യാവശ്യം മയങ്ങുന്ന ഗുളികകളൊക്കെ, നൈട്രാവെറ്റ് ഒന്നും സണ്ണെന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന സാധനങ്ങളുണ്ട്. പിന്നെ ചില മസിൽ റിലാക്സൻസ്, പണ്ടൊരു കോറക്സ് എന്ന് പറഞ്ഞൊരു കഫ് സിറപ്പ് ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്ത കക്ഷികളൊക്കെ ഉണ്ടെന്ന് ഇവിടെ കിട്ടിലും പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഡ്രഗ് യൂസ്, തമ്പാക്ക്, സിഗരറ്റ്, ഇതിനെപ്പറ്റിയെല്ലാം എല്ലാം സ്റ്റഡിയും ഓരോന്നിനെ പറ്റിയൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടാൽ ഭയങ്കര രസമാണ്. പക്ഷേ അതൊക്കെ പറയുന്നത് അതിൻ്റെ ഒറിജിനൽ സാധനങ്ങളെ പറ്റിയാണ്. ഈവൻ നമ്മുടെ ടൊബാക്കോ ആണെങ്കിൽ പോലും ഇവിടുത്തെ പല ടൊബാക്കോയും ഇവരുപയോഗിക്കുന്ന ഈ ഇതിൻ്റെ എന്താ പറയണ്ടേ ഫ്ലേവർ ചെയ്യാനും അല്ലാതെ ഈ പുക ലൈറ്റ് ആക്കാനും അല്ലെ പുകയുടെ കട്ടുകൂട്ടാനും എന്തിനും ആയിക്കോട്ടെ, ഈ ടൊബാക്കോ എന്ന് പറയുന്ന സാധനവും പലതരത്തിലാണ്. പല സിഗരറ്റിനകത്തിരിക്കുന്ന ടൊബാക്കോയ്ക്കും പല ടേസ്റ്റാണല്ലോ. അപ്പോൾ വില കുറയും തോറും ചില ടൊബാക്കോയുടെ അവർ യൂസ് ചെയ്യുന്ന കെമിക്കൽ കാരണം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പലർക്കും. ആരോട് പറയാനാണ്, ആര് കേൾക്കാനാണ്, ആർക്കും മനസ്സിലാവുമെന്ന് പോലും അറിയത്തില്ല. അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല സാധനങ്ങൾ ഉപയോഗിക്കാൻ ആരെങ്കിലും ഒരു ഇപ്പോൾ ഒരുത്തും കഞ്ചാവ് അടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അവന് നല്ലൊരു കഞ്ചാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ പോലീസുകാർ തന്നെ മുൻകെടുത്തില്ല, എക്സൈസുകാർ കൊണ്ടിരുത്തിയിട്ട് ഇവന് 1 ആഴ്ചയോ 2 ആഴ്ചയോ ഈ നല്ല സാധനം എന്താണ്, നല്ല ബ്രാൻഡ് അടിപ്പിച്ച് ഇരുത്തുക. എല്ലാ ഡി അഡിക്ഷൻ സെൻറ്ററിലാണെങ്കിലും കൊണ്ടുപോയി നല്ലത് വലിച്ച് ഒന്ന് നോക്കാൻ പറയണം ഇവരോട്. ഇതാണ് സാധനം, നിനക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നീ യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ഒന്നും അടിക്കരുത്. വേണേലൊരു ആശ്വാസത്തിന് നിലയ്ക്ക് ഇല്ലാതായി ഇരിക്കുന്നതുകൊണ്ടാണല്ലോ ഇതിൻ്റെയൊക്കെ പുറകെ പോയത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തിനെ ഫേസ് ചെയ്യാൻ വേണേൽ ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെ വല്ല ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ നിനക്ക് വേണ്ട 5 വർഷം കഴിയുമ്പോൾ ഇന്ന പോലൊരു പ്രശ്നം ഉണ്ടാവും. ഇതിനിടയിൽ എപ്പോഴെങ്കിലും നിന്നെ കൊണ്ട് ഇത് നിർത്താൻ പറ്റുമെങ്കിൽ ഇടയ്ക്കൊക്കെ ഞങ്ങളെ വന്ന് കാണണം, മനസ്സിലായി. അവർ ഫോളോ അപ്പ് ചെയ്യണം. ചിലപ്പോൾ അയാൾക്കൊരു സൗഹൃദമൊക്കെ പിന്നീട് പുതിയ ആൾക്കാരെയൊക്കെ കണ്ട് ഇതേപോലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചിലരൊക്കെ അങ്ങനെ രക്ഷപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ല 10% ആൾക്കാർ ഇപ്പോഴും അല്ലാണ്ട് ഒരു സപ്പോർട്ടും ഇല്ലാതെ രക്ഷപ്പെടുന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് 30-40% വർദ്ധിക്കത്തില്ലേ? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടിക്കരുത് ഇത് രണ്ട് ഭയങ്കര സംഭവം, ഇത് അങ്ങേറ്റത്തെ ഇത് വലിയ സംഭവമാണ് എന്ന് പറയുമ്പോൾ ടെൻഡൻസി കൂടുക. ഒരു 18 വയസ്സുള്ളവർ അല്ലെങ്കിൽ 15 വയസ്സുണ്ട് ഭയങ്കര ടെൻഡൻസിയാണ്. ഞാൻ എനിക്കൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ടെൻഡൻസിയാണ്. സിഗരറ്റ് വലിക്കാൻ ഭയങ്കര ടെൻഡൻസിയാണ് ആദ്യം. അങ്ങനെ സിഗരറ്റ് അങ്ങോട്ട് വലിച്ച് കഴിയുമ്പോൾ വലിയ ആളായി എന്ന് തോന്നുന്നു. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കൂടെ ഒക്കെ കുറേ പറയുന്നത്. എനിക്കിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ എന്നെ എത്ര ചീത്ത വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ അവൻ കഞ്ചാവ് വന്നൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് ആൾക്കാർ. എൻ്റെ വീടിൻ്റെ അകത്ത് മുടിയും താടിയും കണ്ടിട്ട് പറഞ്ഞു ഞാൻ കഞ്ചാവ് വന്നൊക്കെ. അങ്ങനൊന്നും അല്ല, അതൊക്കെ എനിക്കിപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനും അല്ല. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലംസ് കാരണം ഒന്നും നടക്കത്തില്ല. പക്ഷേ ഇതുണ്ടായിട്ടുണ്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായാലേ. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാന്നു എന്നും എനിക്ക് അങ്ങനെ ഒന്നിനോട് അഡിക്ഷൻ ഇല്ല. ഞാൻ ഒരു സാധനം അങ്ങനെ പുറകെ നടക്കത്തൊന്നും ഇല്ല.
എന്തുകൊണ്ടും നിങ്ങൾ എന്നെ മുന്നിൽ വെച്ചാൽ അത് അവിടെ ഇരിക്കും. ഒരു കാര്യത്തിലും അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് എന്നെ അറിയാവുന്ന മുഴുവൻ ആൾക്കാർക്ക് അറിയാവുന്നൊരു കാര്യം, എന്നെ അങ്ങനെ അഡിക്റ്റായിട്ട് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു സാധനം കള്ളോ കഞ്ചാവോ മയക്കോ എന്ത് സാധനം കൊണ്ടുവന്നാലും ഞാൻ അതൊക്കെ നോക്കും. എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് കിക്കായിട്ട് ഒരുമാതിരി വെളിവില്ലാന്ന് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. സിഗരറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്നെ അറ്റത്തെ അങ്ങനെ മറ്റേ സാധനത്തിലാണെങ്കിലും ആ പ്രശ്നം എനിക്കില്ല. ചിലതൊക്കെയാണ് നമുക്ക് മനസ്സിലാവും, ഓ ഹെവി 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 പറ്റത്തില്ല, മൂട് പോയി, എന്തിനീ പൊട്ടനാവുന്ന എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. മനസ്സിലായോ? സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് സമൂഹത്തിലിറങ്ങി പെരുമാറാൻ പറ്റാത്തൊരു സാധനം എടുത്ത് കഴിച്ചിട്ട് ഇവിടെ ഒരു മനുഷ്യനോട് മിണ്ടാനും പറ്റത്തില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥ എനിക്ക് പറ്റത്തില്ല. രണ്ടെണ്ണൊക്കെ അടിച്ചെന്ന് എല്ലാവരുടെ മിണ്ടി ഒരു മൂഡിലൊക്കെ ഇരിക്കാൻ പറ്റും. അതെന്താണേലും അതിൻ്റെ ആ ഒരു കിക്കിൽ കൂടുതലൊരു സാധനം എനിക്ക് താല്പര്യമേ തോന്നിയിട്ടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ നമുക്കൊരു എനർജി ഉണ്ട്, എല്ലായിടത്തും ഒന്ന് നിൽക്കാം, വർത്താനം പറയാം, ആഹാ അങ്ങനെയൊക്കെയുള്ളൊരു മൂഡിൽ ഇങ്ങനെ നിന്ന് പോവും. പക്ഷെ അല്ലാതെ ഇതേന്ന് പറഞ്ഞിരിക്കുന്നവരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് ഏത് സാധനമാണേലും തീർത്ത് തൊട്ട് തുടങ്ങുന്നത് തമ്പാക്ക് അടിക്കുന്നവരെയൊക്കെ എനിക്ക് വണ്ടേ വെറുപ്പാ. തമ്പാക്ക് ഇത്രയും വൃത്തിയുള്ളൊരു സാധനം വേറെ ഇല്ല ലോകത്ത്. പിന്നെ ഒരു സാധനം വന്ന് തുളസിയോ പാൻപുരാ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അത് അങ്ങനെ ഉണ്ട്, ഞാൻ തിന്നിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. മുറുക്കാൻ ചാർ സബീസ് ഇന്ത്യയിലേ ഉള്ളത് ഇത്തിരി മണ്ടത്തരമൊക്കെ, വേറെ ഒന്നുമില്ല. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കെമിക്കലൊക്കെ വന്നിട്ട് എന്ത് കെമിക്കലാണെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം എന്തിൻ്റെ പ്രോഡക്റ്റാണെന്നോ എന്ത് ബൈ പ്രോഡക്റ്റ് ആണോന്നോ ഒരു പിടിയില്ല. ഇത് സൂക്ഷിക്കണം കേട്ടോ, നിങ്ങളിൽ ഓരോരുത്തരും മനസ്സിലാക്കാൻ പോകുന്നത് നാളെ ഒരു വലിയ ദുരന്തം ഇവിടെ നടക്കും. മധ്യ ദുരന്തം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നടന്നു, പക്ഷേ ഈ ദുരന്തം അങ്ങനെ പെട്ടെന്ന് വരത്തില്ല. പതുക്കെ ഇങ്ങോട്ട് കയറി വരും. അപ്പോഴത്തേന് ഇവിടെ വെച്ച് ഇപ്പോഴേ ഞാൻ പറയാം, ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ പല കാര്യങ്ങളും ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലത് സംഭവിച്ചിട്ടുണ്ട്. ഓ യൂഹാവോഹോ മറ്റേ എന്തോ ജ്യോതിഷോ ഒന്നല്ല, ഇതിൻ്റെ കളി കണ്ടാൽ മനസ്സിലാവും ആർക്കാണേലും. അത് ഇച്ചിരി ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിടികിട്ടും. ഇതെന്തോ ഇത്രയും കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാകത്തില്ല ഇതെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്, ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഭാവിയിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകും എന്താണെങ്കിലും, യാതൊരു ഡൗട്ടും വേണ്ട. പിന്നെ പലയിടത്തും പല കേസുകളും അറിയാൻ സാധിച്ചിട്ടും ഉണ്ടെന്ന് കൂട്ടിക്ക് വേണം. ഒത്തിരി പേരുടെ മനുഷ്യരുടെ അവസ്ഥ കണ്ടു, നേരിട്ടറിയാവുന്നവരും പിന്നെ പരിചയക്കാരുടെ പരിചയക്കാരെന്നും ഒക്കെ പറയുന്ന രീതിയിൽ പലയിടത്തും പ്രശ്നങ്ങൾ കണ്ടു മനസ്സിലാക്കി. ആ ഒരു ഇതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് പ്രശ്നം ശരിക്കും മനസ്സിലായിട്ടില്ല, കഴിഞ്ഞ ഒരു 8-9 വർഷമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 6-7 വർഷമേ കാണത്തുള്ളൂ. ഈ നാട്ടിൽ ഇത്രയും മോശപ്പെട്ട എന്താണെന്നറിയാത്ത സാധനങ്ങൾ വന്നിറങ്ങുകയും അത് പിള്ളേർ മേടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വലിയ സിംഗും ഋഷിരാജ് സിംഗൊക്കെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, പക്ഷേ സംഭവം നടക്കുന്നില്ല. ഇവരിവിടെ അല്ലെങ്കിൽ വേറെ എവിടേക്കോ പോയിട്ട് മേടിക്കുന്നതെല്ലാം റോങ് ആണ്. ഇതിപ്പോൾ നമ്മൾക്ക് ഈ നാട്ടിൽ ശരിയാണ് ഋഷിരാജ് സിംഗ് വിചാരിച്ച് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ പിടിച്ച് ഒതുക്കി എന്നൊക്കെ പറയാൻ പറ്റും, പക്ഷേ ഇവർ നാട് വിട്ടു പോകാൻ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ല. ഗോവയിലോട്ടൊക്കെ പോയി പിള്ളേർ മരിക്കുന്ന കണ്ടില്ലേ? ഒരു ബൈക്ക് എടുത്താൽ പോവാം, വല്ല ട്രെയിനിൽ കയറി അങ്ങ് പോവുക. ഇവർക്ക് അറിയേണ്ടത് അപ്പോൾ ഇതാണോ? ഇവർ പഠിക്കണം, ഇവർ മനസ്സിലാക്കണം, ഇവരെക്കൊണ്ട് ശരിയായ കാര്യമല്ലേ ഒന്നുമില്ലെങ്കിലും നല്ല എന്തോ ചീത്ത എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. പിന്നെ ഓരോന്നിൻ്റെയും ഡോസ് അറിഞ്ഞിരിക്കണം. അത്രയെങ്കിലും മിനിമം അറിയാത്തവർ ആയിട്ട് ഒരു ഞാൻ പറഞ്ഞില്ല ഈ അടിക്കാറിലൊരു 90% പേർക്ക് ഇതൊന്നും അറിയത്തില്ല, ഒരു പിടിയില്ല. കിക്ക് അടിപൊളി, ഒരെണ്ണമെടുത്ത് നാക്കി വെച്ചു, എന്നിട്ട് ഒരെണ്ണമെടുത്ത് മൂക്കിനിടെ വെച്ചു, ഇങ്ങനെ അടുത്ത കുത്തു കുത്തി അടുത്ത് കത്തിച്ചു, അടിപൊളി കപ്പാസിറ്റി ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. രണ്ടെണ്ണം കിട്ടാൻ ഏക്കുന്ന ഒരു ആവും പുലിയാ എന്നൊക്കെ പറയും, പുലിയെ 5 എണ്ണം അടിച്ചാൽ നിൽക്കും. ഇതൊക്കെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടൊക്കെ മാറുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഇവരെ ഉണ്ടല്ലോ അടിക്കരുതെന്നോ അല്ലെങ്കിൽ ഇത് ബാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് കുറേ വേട്ട നടത്തിയതുകൊണ്ടോ വലിയ റെയ്ഡ് നടന്നുകൊണ്ടോ ഒന്നും അല്ല ഇതിനകത്ത് പരിഹാരം. ഇത് ഒരു ഒരു 10-ാം ക്ലാസ് തൊട്ട് പിള്ളേർക്ക് ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം. സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ ക്യാമ്പയിൻ നടത്തുന്ന പോലെ ഡ്രഗ്സ് എഡ്യൂക്കേഷൻ അതും വേണ്ടത് തന്നെയാണ്. വേണം 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 വേണം, ഉറപ്പായിട്ടും വേണം. കാരണം ഇവിടെ ഒത്തിരി പേര് കൈവിട്ട് കളയാം. കേരളം നശിച്ചിട്ടുണ്ടല്ലോ, ഒരു തലമുറ വല്ലാണ്ട് നശിക്കുന്നുണ്ട്. കാര്യം അറിയാതെ നശിച്ചുകൊണ്ടിരിക്കുകയോ? കഞ്ചാടിച്ചവരൊന്നും നശിച്ചിട്ടൊന്നും ഇല്ല കൂടുതൽ പേരും. പക്ഷേ ഇവിടെ 100 പേര് അടിക്കുന്നുണ്ടെങ്കിൽ 80 പേർക്ക് പണി കിട്ടാൻ ചാൻസ്. മറ്റേന്ന് വെച്ചാൽ 20% ആൾക്കാർ